തത്തയുടെ ഷേപ്പിലുള്ള മോട്ടറാണ്. അത്യാവശ്യം നല്ല ഫഞ്ച് ഫേസ്, നല്ല ശരിക്കും ടൈഗർ പ്രിന്റ് ആണ് വന്നേക്കുന്നത്. നല്ല ടൈഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. റെഡ് ബീറ്റിലാണ് അല്ലേ? ഇത് റെഡ് ബീറ്റില ഇവിടെ ഉണ്ടായ കുട്ടിയാണ്. നമുക്കിപ്പോ 22 വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഞാൻ ശരിക്കും ടൂറിസമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ഇടയിൽ മനസ്സിന്റെ ഒരു സുഖമാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഒരു 10% ആടുകളെ കൊണ്ടുവന്ന ആടുകളുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ ഡെലിവറി ആയിട്ട് ഇവിടുത്തെ പേരന്റ് സ്റ്റോക്കിൽ വന്നേക്കുന്ന ആടുകൾ വീണ്ടും ഡെലിവറി ആയി അങ്ങനെ നിൽക്കുന്ന ആടുകളാണ് കൂടുതലും. ഇത് കോട്ടയാണ്. കോട്ട കോട്ട എന്ന് പറയുന്ന ബ്രീഡാണ്. നമുക്ക് കണ്ട കരോളിയുടെ ഷേപ്പ് വരും, പക്ഷെ കോട്ടയാണ് ബ്രീഡ്. ഹായ് ഫ്രണ്ട്സ്, ഗോഡ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ട മറ്റൊരു എപ്പിസോഡുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. പത്തനംതിട്ട ജില്ലയിൽ വീക്കോട്ടയത്തുള്ള നമ്മുടെ വിന്റർ ഫീൽഡ്, നമ്മുടെ മനോജേട്ടൻ്റെ ഫാമാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ഫാമിംഗ് വിശേഷങ്ങൾ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടും കേട്ടും തന്നെ ആസ്വദിക്കാം. നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. മഹാരാജേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട് മഹാരാജേട്ടാ. ഇപ്പൊ ഈ ഒരു മേഖലയിൽ വന്നിട്ട് എത്ര വർഷം? നമ്മള് 10 ഈ മേഖലയിലേക്ക് വന്നിട്ട്. അത് ഫസ്റ്റ് ആടല്ലായിരുന്നു, പശുവായിരുന്നു. പശുവിൽ തുടങ്ങിയാണ്. ഇപ്പം ആടാണ് കൂടുതലായിട്ടും, എങ്കിലും പശുവുണ്ട്. പശുവിനെ കളഞ്ഞിട്ടില്ല. ഓക്കെ, നിലവിൽ ഇപ്പൊ എത്ര വെറൈറ്റീസ് നമുക്ക് ഇവിടെ ചെയ്യാം? നമുക്കിപ്പോ 22 വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. 22 വെറൈറ്റീസ് നമുക്ക് ഇവിടെ മെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. നിലവിൽ നമുക്ക് എത്ര ആടുകളുണ്ട്? 85 ഇപ്പം നമുക്ക് കിഡ്സ് അടക്കം 85 ഉണ്ട്. ഇപ്പം ആടുകളുണ്ട് 85 നമുക്ക് കിഡ്സ്. അപ്പൊ നമ്മളെ കൂടിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം പൈസ ചെലവാക്കിയിട്ടുള്ള ഒരു കൂട് തന്നെയാണ് കേട്ടോ. നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു ഹൈടെക് കൂട് തന്നെയാണ്. രണ്ട് സൈഡിലും പുൽത്തൊട്ടി കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ഹൈറ്റിലാണ് കേട്ടോ നമ്മുടെ കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഒന്നല്ല, ഇവിടെ രണ്ട് മൊത്തം മൂന്ന് കൂടുണ്ടല്ലേ? മൂന്ന് കൂടുണ്ട്. ഇതിപ്പം നമ്മുടെ പേരന്റ് സ്റ്റോക്കിനെ മാത്രം ഇട്ടിരിക്കുന്ന ഒരു വലിയ കൂടാണ്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയൊരു കൂടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ചെലവാക്കിയിട്ടുള്ള ഒരു കൂട് തന്നെയാണ്. നമുക്ക് തറ കാര്യങ്ങളൊക്കെ അതെ ഇപ്പം തടി കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പൂർണ്ണ തടിയാണ്. പിന്നെ സൈഡ് മൊത്തം നമ്മുടെ നല്ല രീതിയിൽ, ഇത് നല്ല കട്ടിയുള്ള ഗ്രില്ലാണല്ലോ. ആ, ഇത് ശരിക്കും ടൈഗർ നെറ്റ് എന്ന് പറയുന്ന ഒരു നെറ്റാണ്. ഇത്രയും വലിയ നെറ്റിൻ്റെ ഒന്നും വശം ആട്ടം കൂടുന്നില്ല. നമ്മളങ്ങ് സ്ട്രോങ് ആക്കി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്തൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു 4 ലക്ഷം അടുത്ത്, 398,000 നമുക്കിതിനകത്തിൽ സബ്സിഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സബ്സിഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനിപ്പം ഇതിനൊരു വീതി നീളമൊക്കെ എന്ന് പറയും? ഇതൊരു 60 ഉണ്ട്. വിക്ത് ഒരു 20 ഉണ്ട്. 20 ഉണ്ട്. അതെ. നമുക്ക് നിലവിൽ ഇതിനകത്ത് മാക്സിമം എത്ര ആടിനെ വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ? ഒരു 100 എന്തായാലും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. 100 വരെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിലും കൂടുതൽ ഇടാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഗേജിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ കൂടിനുള്ളിൽ തന്നെ വേറെ കൂടുകൾ നമ്മൾ ഇതിന് ഡെലിവറിക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചെയ്യാം. ഡെലിവറിക്ക് ആ ഒരു ടൈമിൽ അതിന് വേണ്ടിയിട്ടൊരു 6 നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പം ചെയ്തേക്കുന്നത്. അതിപ്പോൾ കൂട് നോക്കുമ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നമുക്കിവിടെ അന്യ സംസ്ഥാന ആടുകൾ മാത്രമാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. അതിന് മാത്രം അങ്ങനെ ബ്രീഡ് വെറൈറ്റീസിനെ മാത്രം എടുത്തിട്ട് ലോക്കൽ ഉണ്ടായിരുന്നു. നമ്മുടെ ദേശീയമായിട്ടുള്ള ആടുകൾ, ഇവിടുത്തെ ആടുകൾ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ നമ്മൾ മലബാറി ഉണ്ടായിരുന്നു കുറച്ച്. അതൊക്കെ ഞാനൊന്ന് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഫുള്ളായിട്ടും നമ്മൾ ബ്രീഡ് ആടുകളെ മാത്രം, അന്യസംസ്ഥാന ആടുകളെ മാത്രമാണ് ഇപ്പം നിർത്തിയിരിക്കുന്നത്. ഓക്കെ. ഇത് ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലിറങ്ങിയ കുട്ടികൾ ഇവിടെ ഇപ്പം നിൽക്കുന്നതിൽ ഒരു 10% ആടുകളെ കൊണ്ടുവന്ന ആടുകളുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ ഡെലിവറി ആയിട്ട് ഇവിടുത്തെ പേരന്റ് സ്റ്റോക്കിൽ വന്നേക്കുന്ന ആടുകൾ വീണ്ടും ഡെലിവറി ആയി അങ്ങനെ നിൽക്കുന്ന ആടുകളാണ് കൂടുതൽ. ഇവിടെ ഇറങ്ങിയ കുട്ടികളാണ്. അതെ, നമ്മുടെ കാലാവസ്ഥയ്ക്കൊക്കെ അനുയോജ്യമായ തീർച്ചയായിട്ടും. ഓക്കെ, നമുക്കിപ്പോൾ ഏതൊക്കെ വെറൈറ്റി ആണ് പ്രധാനമായിട്ട് എടുത്തു പറയത്തക്ക രീതി? ഏതൊക്കെ ഇപ്പം നമുക്ക് ബീറ്റലുണ്ട്, ഷേറാ ബീറ്റലുണ്ട്, പെർപ്പസാരി ഉണ്ട്, ശിരോഗിയുണ്ട്, നാഗ്ഫണിയുണ്ട്, പിഗ്മിയുണ്ട്, ബാർബറിയുണ്ട്. അതല്ലാതെ നമുക്ക് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കോട്ട, കരോളി, അങ്ങനെയുള്ള കുറച്ച് ബ്രീഡുകളുണ്ട്. പിന്നെ ചെമ്മരി, എല്ലാ ചെമ്മരികളും, ബാംഗ്ലൂരിൽ ചെമ്മരി, നമ്മുടെ തമിഴ്നാട് ചെമ്മരി, പിന്നെ നമ്മുടെ മൈലമ്പാടി എന്ന് പറയുന്ന ആട്, നമ്മുടെ ഈ രസായനമൊക്കെ ഉണ്ടാക്കാൻ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആടുകൾ, അങ്ങനെയുള്ള ഒരുപാട് ബ്രീഡുകൾ നമ്മളിപ്പം ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കൂടുതൽ വിശേഷം നമ്മൾ ആടുകളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും. ഇത് നാഗ്ഫണിയാണ്. നാഗ്ഫണിയുടെ നല്ല ഇത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്ന ആട് തന്നെയാണ്. ഇവളിപ്പോൾ ഇവിടെ ഒരു 2-3 ഡെലിവറി കഴിഞ്ഞു. ഇതിൻ്റെ കുട്ടികളെയൊക്കെ നമ്മൾ കൊടുത്തതാണ്. ഇപ്പം ഇതാണ് ഇവിടെ നാഗ്ഫണിയിലുള്ള ആകെ ഒരു ബ്രീഡേ ഉള്ളൂ ഇവിടെ. നേരത്തെ നാഗ്ഫണി ഉണ്ടായിരുന്നു. ഇപ്പം ഇവള് പ്രഗ്നൻസിയിൽ നിൽക്കുകയാണ്, 2 ഇവൾക്ക് ഒരു 2 പാല് ഇവിടെ നമ്മൾ കറന്നിട്ടുണ്ട്. കിഡ്സ് കുടിച്ചതിന് ശേഷം കറന്നിട്ടുണ്ട്. കുട്ടികൾ ശരിക്കും കുട്ടികളെന്ന് പറഞ്ഞാൽ ഇവളുടെ 2 ഓരോ കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത്യാവശ്യം 2 പാല് ഞങ്ങൾ കറന്നിട്ടുണ്ട്. നമ്മൾ കുട്ടികളെ എത്ര മാസം വരെ പാല് കൊടുക്കാറുണ്ട്? നമ്മളൊരു 3 വരെ കണ്ടിന്യൂസ് കുട്ടികൾക്ക് പാല് കൊടുക്കാറുണ്ട്. 3 വരെ.
പഞ്ചാബി വീട്ടിലല്ലേ? പഞ്ചാബി വീട്ടിലാണ്. അത്യാവശ്യം ഇവനിപ്പോ 2 വയസ്സായി. പഞ്ചാബി വീട്ടിൽ? പഞ്ചാബി വീട്ടിലാണ്. ഇതിവിടെ ഇവിടെ ഉണ്ടായ കുട്ടി തന്നെയാണ്, അല്ലാതെ പുറത്തുനിന്ന് കൊണ്ടുവന്നതല്ല. പിന്നെ നമ്മളിപ്പം ഈ ക്രോസിംഗ് ഉള്ളത് കൊണ്ട് ഒരുപാട് അങ്ങ് ഫുഡ് കൊടുത്ത് ഭയങ്കര അങ്ങ് തടി വെപ്പിച്ചിട്ടില്ല. എങ്കിലും 100 എബോ ഉണ്ട്. 100 എബോ ഉണ്ട്. ഇപ്പൊ എത്ര വയസ്സുണ്ട്? 2 വയസ്സായി. 2 വയസ്സായി. നമുക്ക് കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? കുട്ടികൾ നല്ല കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. ഇവന്റെ അത്യാവശ്യം നല്ല കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. അത് ബ്ലാക്ക് ചെമ്മരിയാണ്, നമ്മുടെ തമിഴ്നാടിൻ്റെ ചെമ്മരിയാണ്. അത് രണ്ടെണ്ണം. അവളിവിടെ ഇവള് ഫസ്റ്റ് ഈ നിൽക്കുന്ന അവള് പ്രസവിച്ച കുട്ടിയാണ് മറ്റേത്. രണ്ടുപേരും ഇപ്പോൾ ഇവിടെ വീണ്ടും പ്രസവിച്ചായിരുന്നു. ഇത് നമ്മുടെ ബാംഗ്ലൂർ ഷീപ്പാണ്. അതും ബാംഗ്ലൂർ ഷീപ്പാണ്. അതും അത്യാവശ്യം ഇവിടെ 2 തവണ പ്രസവിച്ച ഇവിടെ അതിനെ ഞാൻ കൊണ്ടുവന്നതാണ്. ഇവിടെ വന്ന് 2 തവണ പ്രസവിച്ച കഴിഞ്ഞു. ഇതിൻ്റെ കുട്ടികളെയൊക്കെ കൊടുക്കുക. ഇപ്പം അടുത്ത ഇനി ആവണം. ഇതിൻ്റെ തന്നെ മെയിൽസ് ഉണ്ട്? ഇതിൻ്റെ മെയിലുണ്ട് നമുക്ക്. ഇത് മോഹവലയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രീഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഫാം ആയതുകൊണ്ട് ഒരു ബ്രീഡ് നമുക്ക് ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ആ ബ്രീഡ് ഇവിടെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഓക്കെ. അല്ല, ഇത്രയും ബ്രീഡിന് എന്ത് ഇതിലാണ് ചേട്ടനത് മെയിൻറ്റെയിൻ? ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മനസ്സിൻ്റെ ഒരു സുഖമാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്. തീർച്ചയായിട്ടും ഇവിടെ വന്നത് ഒരു പ്രത്യേക ഒരു ഇതുണ്ട്. കാര്യം ഇത്രയും വെറൈറ്റീസിനെ ഒരുമിച്ച് കാണുക എന്ന് പറയുന്നത്. ഞാൻ ശരിക്കും ടൂറിസമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ എനിക്ക് യൂസ്ഡ് വെഹിക്കിളിൻ്റെ ബിസിനസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ ശരിക്കും ഞാൻ ഒന്ന് റിലാക്സ് ആവാൻ കയറിയാണ് മെയിനായിട്ട് പറഞ്ഞത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്? ഇവിടെ ഒരു മുക്തർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലിയാണ് ഇവിടെ നിൽക്കുന്നത്. അവർ ആസാംകാരാണ്. അവൻ്റെ സിസ്റ്ററും അവൻ്റെ അതിൻ്റെ ഹസ്ബൻഡും ആയിരുന്നു നേരത്തെ ഇവിടെ നിന്നത്. പിന്നെ ഇവരെ വന്ന് ഇവിടെ വന്ന് പഠിപ്പിച്ച് അവരെ ഇവിടെ ആക്കിയിട്ടുണ്ട്. നല്ല കാര്യം, എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ഇല്ലെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനോട് അവർക്കൊരു ഇഷ്ടം കൂടെ ഉണ്ട്. കാരണം അതാണ് അതിനകത്ത് മെയിനായിട്ട് വേണ്ടത്. അത് അവർക്കുണ്ട്. അതുകൊണ്ട് അവർ നന്നായിട്ടത് നോക്കുന്നുണ്ട്. ഇത് കോട്ടയാണ്. കോട്ട? ആ, കോട്ട എന്ന് പറയുന്ന ബ്രീഡാണ്. നമുക്ക് കണ്ട കരോളിയുടെ ഷേപ്പ് വരും, പക്ഷേ കോട്ടയാണ് ബ്രീഡ്. ഇച്ചിരി ജഗജാലമില്ല. ആ, 1.5 വയസ്സേ ആയിട്ടുള്ളൂ. 1.5 വയസ്സേ ഉള്ളൂ. ഇതിവിടെ തന്നെ? ഇവിടെ ഞാൻ തീരെ ചെറുതിലെ കുട്ടിയെ കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് കൊടുത്തതായിരുന്നു. അവിടുന്ന് പിന്നെ അവർ ഫാം നിർത്തിയപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചെടുത്തു. ഇവനെ കുട്ടികളൊക്കെ എങ്ങനെ? ഇവൻ്റെ കുട്ടികൾ നല്ല കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം എത്ര കുട്ടികൾ വെച്ച് വീഴുന്നുണ്ട്? ഇപ്പം 2 കുട്ടികൾ വീണിട്ടുണ്ട്. 2 കുട്ടികൾ വെച്ച് വീഴുന്നുണ്ട്. ആള് ഇച്ചിരി പ്രശ്നമാണ്. അങ്ങനെ എല്ലാവരുമായിട്ടൊന്നും ഇണങ്ങത്തില്ല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് ഇവനെ ഇവിടെ എങ്ങനെയാണ് ക്രോസിംഗ്? ഞാൻ വെളിയിൽ നിന്ന് എടുക്കുന്നില്ല. ഞാൻ കൊടുത്തേക്കുന്ന കുറെ കസ്റ്റമറുണ്ട്. അവരുടെ ക്രോസിംഗ് ഞാൻ എടുക്കുന്നുണ്ട്. അത് മാത്രമേ പുറത്തൊന്നും ചെയ്യുന്നില്ല. കാരണം ഈ പല വിധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് കേൾക്കുന്നതുകൊണ്ട് നമ്മളത് പൊതുവെ ഒഴിവാക്കി നിൽക്കുകയാണ്. തന്നെയല്ല, സമയവും കിട്ടാറില്ല ഇവിടെ. കാരണം അവന് ഇവിടെ ഇപ്പം നോക്കുന്ന ആസാം ഫാമിലിയാണ്. അവർക്ക് അത്യാവശ്യം നല്ല പണിയുണ്ട് ഇവിടെ. പിന്നെ അതിനിടയ്ക്ക് പിന്നെ ചെയ്യാൻ പാടില്ല. പർപ്പസാരിയാണിത്. ഇവിടെ ഇപ്പം ഇവളൊരു 3 പ്രസവം ആയിട്ടുണ്ട്. ഇപ്പോഴും ചനയിലാണ്. നമ്മളൊരു 3 ലിറ്ററോളം പാല് കറന്ന് നല്ല കറവശേഷി നല്ലതായിട്ടുണ്ടായിരുന്ന, അതായത് നല്ല ലോങ് ടൈം കറക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആടായത്. നമ്മൾ പേരൻ സ്റ്റോക്ക് ആയിട്ട് നിർത്തിയേക്കുന്നത്. ഈ നിൽക്കുന്ന എല്ലാം തന്നെ പേരൻ സ്റ്റോക്ക് ആണ്. എല്ലാം പേരൻ സ്റ്റോക്ക് ആണ് കേട്ടോ. അപ്പോൾ ചേട്ടാ, നമുക്ക് ഈ കുട്ടികളെ എത്ര പ്രായമാകുമ്പോൾ തൊട്ടാണ് നമ്മളിവിടെ ഒരു 4.5 മാസം കഴിയുമ്പോൾ തൊട്ട് കുട്ടികളെ കൊടുത്തു തുടങ്ങും. അതെങ്ങനെയാണ്? നമുക്കൊരു തൂക്കമാണോ അതോ? നമ്മൾ നേരത്തെ ശരിക്കും കോവിഡിന് മുമ്പ് നമ്മൾ തൂക്കമായിരുന്നു കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ തൂക്കത്തിലും കൊടുക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഒരു കുട്ടിക്ക് ഇത്ര രൂപ എന്ന് വെച്ചിട്ടും നമ്മൾ കൊടുക്കുന്നു. മതിപ്പ് വിലയ്ക്ക്? മതിപ്പ് വില എന്ന് പറയുന്നത്. എത്ര മാസം തൊട്ടാണ് നമ്മൾ സെയിൽ? നമ്മൾ 4.5 മാസം കഴിയും. 4 മാസം മുതൽ മേപ്പോട്ട് കൊടുത്തു തുടങ്ങും. അതിപ്പം വില വരുന്നത് അതിൻ്റെ ബ്രീഡ്, അതിൻ്റെ ക്വാളിറ്റി. ഇത് നമ്മുടെ തത്താപ്പാരി അല്ലേ? തത്തയുടെ ഷേപ്പിലുള്ള മോട്ടറാണ്. അത്യാവശ്യം നല്ല പഞ്ച് ഫേസ്, നല്ല ശരിക്കും ടൈഗർ പ്രിന്റ് ആണ് വന്നേക്കുന്നത്. നല്ല ടൈഗർ പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം 30 മാസം. 30 മാസം? അതെ. അപ്പം ഇതിന് എത്ര നാളാണ് ഇവിടെ വന്നിട്ട്? ഇവനെ നമ്മൾ 1 വയസ്സുള്ളപ്പോൾ കൊണ്ടുവന്ന. 1 വയസ്സുള്ളപ്പോൾ കൊണ്ടുവന്ന. കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറാണ്? കുട്ടികൾ നല്ല നല്ല കുട്ടികളുണ്ട്. ഇവൻ്റെ കുട്ടികൾ ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പോൾ അവൻ്റെ കുട്ടികൾ തന്നെ കുട്ടി തന്നെ ചനയായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ ഓക്കെ. എത്ര കുട്ടികൾ വെച്ച് വീഴുന്നുണ്ട്? 2 കുട്ടികൾ. 2 കുട്ടികൾ വെച്ച് വീഴുന്നുണ്ടല്ലോ. ഇത് ഷെയറാ വീട്ടിലാണ്. ഇവളിപ്പോൾ 2 പ്രസവം കഴിഞ്ഞ് 3-ാമത്തെ ചനയിൽ നിൽക്കുകയാണ്. ഇവൾക്കും ഇപ്പോൾ 1.5 മാസം ചനയായിട്ടുണ്ട്. അപ്പം ബീറ്റിൽ ഐറ്റംസ് എത്രത്തോളം ആടുകളുണ്ട് ഇവിടെ? ബീറ്റൽ തന്നെ നമുക്കിപ്പം ഒരു എങ്ങനെയായാലും ഒരു 15-20 ആട് ബീറ്റൽ തന്നെയാണ്. ബീറ്റൽ തന്നെ.
മുട്ടനും ബീറ്റലിന്റെ റെഡ് ബീറ്റലും ഉണ്ട്, നമുക്ക് ബ്ലാക്ക് ബീറ്റലും ഉണ്ട്. നമ്മളിവിടെ ക്രോസ് ചെയ്യുന്ന എങ്ങനെയാണ്? തനത് ബ്രീഡിനെ കൊണ്ട് തന്നെയാണ്? അതാത് ബ്രീഡുകളെ മാത്രമേ നമ്മൾ ക്രോസ് ബ്രീഡ് ചെയ്യുന്നില്ല ഇവിടെ. അതാത് ബ്രീഡുകളുടെ എല്ലാത്തിന്റെയും നമുക്ക് മുട്ടന്മാരുണ്ട് ഇവിടെ. പ്യുവർ ബ്രീഡ് മാത്രം? പ്യുവർ ബ്രീഡ് മാത്രം. നമുക്ക് ഇവിടുന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻകംസ് ഏതൊക്കെ രീതിയിലാണ്? കുട്ടികള് നല്ലതായിട്ട് കുട്ടികൾ നമുക്ക് ഇറങ്ങുന്നുണ്ട്, കുട്ടികൾ സെയിലാവുന്നുമുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ സെയിലാവുന്നുണ്ട്. അതാണ് നമുക്ക് പിന്നെ മെയിനായിട്ട്. പിന്നെ അതല്ലാതെ ഇവരുടെ ആട്ടിൻ്റെ കാഷ്ടം നമുക്ക് ഇവിടെ നല്ലതായിട്ട് വിറ്റ് പോകുന്നുണ്ട്. പാല് നമ്മൾ ഇവിടെ അങ്ങനെ സെയിലായിട്ട് ഇല്ല. നമ്മൾ ശരിക്കും പറഞ്ഞ എന്താ പറയുന്നത്, അത്യാവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. നമ്മുടെ അങ്ങനെ ഒരു പാല് ഡിമാൻഡ് ഉള്ള ഒരു ഏരിയ അല്ലേ? അല്ല. എന്നാലും എത്ര രൂപയ്ക്ക് പോകുന്നുണ്ട്? എന്തായാലും ആട്ടുപാലിൻ്റെ വില ഇപ്പോൾ പറയുന്നത് 120 രൂപ ലിറ്ററിനുണ്ടെന്നാണ് പറയുന്നത്. ഞാനങ്ങനെ വിലക്കായിട്ട് ആട്ടുംപാൽ കൊടുത്തിട്ടില്ല. ഞാൻ ഇവിടുന്ന് കൂടുതലും പാല് വീട്ടിലേക്ക് കൊണ്ടുപോകാറുള്ളത്. നമ്മുടെ മൈലം അല്ലേ? അതെ, തമിഴ്നാടിൻ്റെ ബ്രീഡ് ഫൈറ്റർ ആടാണ്. ഇവൻ്റെ ഫീമെയിൽ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ? ഇതിൻ്റെ ഫീമെയിൽ ഇല്ല, നമുക്ക് മെയിൽ മാത്രമേ ഉള്ളല്ലേ. അതെ. ഇതിപ്പോൾ നമ്മളൊരു കൗതുകത്തിന് മേടിച്ചിട്ടിരിക്കുകയാണ് അതോ? ആ, ഇത് ഒരു ബ്രീഡായിട്ട് നമ്മളങ്ങ് ഇട്ടിരുന്നതാണ്, നമുക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം. ഇപ്പം ഞാൻ ചെമ്മരിയെ കണ്ട് ഇവനെ ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അതെ. ഇതിപ്പോൾ വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇത് വന്നിട്ട് ഇപ്പോൾ ഒരു മൂന്നര വർഷമായി. മൂന്നര വർഷമായി. അതെ. ഓക്കെ. അവൻ അത്യാവശ്യം 4.5 വയസ്സുണ്ട്. ആളെങ്ങനെയുണ്ട്? നമ്മളോട്ട് ഇണക്കമാണ്? ഇണക്കമുണ്ട്. പൊതുവേ എല്ലാവരും പറയുന്നത് ഭയങ്കര ഇതാണെന്നാണ്. നമ്മൾ ഒന്ന് ഒരു ഒന്ന് കൂടുതലൊക്കെ ഇടിക്കുകയൊക്കെയാണ്, ഒന്ന് വിളിച്ചാൽ പോലും മാറിയിരിക്കും. അത്യാവശ്യം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അവന്. ഇത് ബീറ്റലാണ്. ഇത് ബ്ലാക്ക് ബീറ്റിലാണ്. ഇവളിപ്പോൾ കടിഞ്ഞൂല് കുട്ടിയാണ്. ഇതുവരെ ഡെലിവറി ഒന്നും ആയിട്ടില്ല. ഇപ്പം നമ്മൾ ഫസ്റ്റ് ക്രോസ് ചെയ്ത് നിർത്തിയേക്കുന്നേ ഉള്ളൂ. ഇവിടെ ഇറങ്ങിയ കുട്ടിയാണല്ലേ? ഇവിടെ ഇറങ്ങിയ കുട്ടിയാണ്. ഇതിൻ്റെ തള്ളയ്ക്ക് എത്ര പാല് കിട്ടുന്നുണ്ടായിരുന്നു? ഇതിൻ്റെ നമ്മൾ കുട്ടികളായിട്ട് നമ്മൾ എടുത്തതാണ്. അപ്പം ഇതിൻ്റെ തള്ള എത്ര കിട്ടുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ല. അതായത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണോ? ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. നമുക്കപ്പോൾ ഇവിടുന്ന് സാധനം ഇറക്കി കൊടുക്കുന്നുണ്ടോ? ഞാൻ നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് തന്നെ ഇവിടെ കുട്ടികൾ, അത്യാവശ്യം കുട്ടികൾ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളതുണ്ട്. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ ഇറക്കുന്നില്ല. ഇവിടെ ഉള്ള കുട്ടികളെ മാത്രം? ആ, മറ്റേ അവിടുന്ന് കൊണ്ടുവന്നാൽ എങ്ങനെയായാലും മിനിമം ഒരു 2 മാസത്തേക്ക് ക്വാറന്റൈൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങുന്ന കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഒരു പ്രശ്നവും വരുന്നില്ല. നമ്മളിവിടെ മിനിമം എത്ര പേരൻസ് സ്റ്റോക്കിനെ നിർത്താറുണ്ട്? നമുക്കിപ്പം പേരൻസ് സ്റ്റോക്ക് എന്ന് പറയാൻ ഒരു 60 ആടോളം നമുക്ക് പേരൻസ് സ്റ്റോക്ക് ഉണ്ട്. ഇത് റെഡ് ബീറ്റിലാണ്, ഇവിടെ ഉണ്ടായ കുട്ടിയാണ്. ഓക്കെ. ഇവൻ്റെ കുട്ടികളും ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എത്ര വയസ്സുണ്ട്? ഇപ്പം 21 മാസമേ ആയിട്ടുള്ളൂ. 21 മാസം അത്രേ ഉള്ളൂ. 2 വയസ്സ് ആയിട്ടില്ല. നമുക്ക് കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പം ഫസ്റ്റ് ആണ് അവൻ്റെ ഒരു കുട്ടി ഇറങ്ങിയത്. കുട്ടി അത്യാവശ്യം നല്ല നല്ല ഷേപ്പാണ് കാണാൻ. അതെ, നല്ല ഇയർ ലെങ്ത്. നമ്മുടെ കേരളത്തിൽ എല്ലാവരുടെയും വിചാരം ഈ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ ബീറ്റൽ എന്നുള്ളൊരു വിചാരമുണ്ട്. എനിക്കിവിടെ വൈറ്റ്, പ്യുവർ വൈറ്റ് ബീറ്റൽ നിൽപ്പുണ്ട്. പിന്നെ ഒറിജിനൽ ബീറ്റൽ അത് ഇവിടെ തന്നെ ഉണ്ടായതാണ്. ബ്ലാക്കിൽ രണ്ടും, ഫീമെയിലും മെയിലും ബ്ലാക്ക് ആയിരുന്നു. പക്ഷെ കുട്ടി ഉണ്ടായപ്പോൾ വൈറ്റ് ആവുന്നത്. അതിവിടെ നിൽപ്പുണ്ട്, നമുക്ക് പരിചയപ്പെടാതി. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് എത്ര മാസം ആകുമ്പോഴാണ് നമ്മളിതിനെ മുട്ടന്മാരെ മേറ്റീച്ചു തുടങ്ങുന്നത്? ഞാനിവിടെ ചെയ്യുന്ന ശരിക്കും ഒരു 1.5 വയസ്സ് കഴിയുമ്പോഴാണ്. എങ്കിലും ഇവനെ ലേറ്റായിട്ടാണ് ചെയ്തത്, കാരണം കുറച്ചുകൂടെ ഒന്ന് സൈസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയിരുന്നു. ആളെങ്ങനെയുണ്ട്? സൈലൻ്റാണ്. ആളെ സൈലൻ്റ്. നമ്മളോട് അടുപ്പമാണ്. നല്ല അടുപ്പമാണ്. ഇത് പിഗ്മിയാണ്, ഫീമെയിലാണ്. ഇവളിവിടെ 3 പ്രസവിച്ചാണ്. ഇപ്പം 4th മൂന്നര മാസം ചനയിൽ നിൽക്കുകയാണ്. 3.5 മാസം. അതെ അതെ. നമ്മളൊരു ഫാൻസിക്ക് വളർത്തുന്ന ആടാണ്. ആ, ഇത് അത്യാവശ്യം കൊടുക്കാനും പറ്റുന്നുണ്ട്. ഇത് എങ്ങനെയാ ഇതിൻ്റെ ഒരു മോഹവല? അതൊരു മോഹവലയാണ്. നമ്മളിത് തൂക്കത്തിൽ കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് നിങ്ങൾക്ക്. ഇതിന് കുട്ടികൾ എത്ര വീഴുന്നുണ്ട്? ഇത് 2 കുട്ടികൾ. അതിൻ്റെ ഒരു കുട്ടിയാണ് പെൺകുട്ടിയാണ്. അത് അവളും ഇപ്പോൾ പ്രഗ്നൻസിയിൽ നിൽക്കുകയാണ്. അതിൻ്റെ എത്ര വയസ്സുണ്ട്? അവളിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു. 1 വയസ്സ് കഴിഞ്ഞു. പക്ഷേ ആള് ഓടിക്കളിക്കുകയാണ്. അതെ അതെ. നമ്മുടെ കനേഡിയൻ പിഗ്മി. കനേഡിയൻ പിഗ്മി. ശരിക്കും ഇത് ഇപ്പം കൂടുതലും ഉള്ളത് ആസാമിലാണ്. പണ്ടൊക്കെയാണ് കനേഡിയൻ പിഗ്മി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത്. ശരിക്കും ഇത് ആസാമിൽ നിന്നാണ് ഇപ്പോഴേ കൂടുതലും ഇത് വരുന്നത്. ആസാമിലാണ്. 3 വയസ്സുണ്ട്. ഇതിന് എത്ര പൊക്കം ഉണ്ടാവും ചേട്ടാ? ഇവന് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 1.5 അടി. 1.5 അടി മാക്സിമം. നമുക്ക് വീട്ടിലൊക്കെ ഒരു പപ്പിയെ വളർത്തുന്ന രീതി. അതെ അതെ, അതുപോലെ ചെയ്യാം, അതുപോലെ ചെയ്യാം. ഇപ്പൊ ഇവന്റെ കുട്ടികൾ തന്നെ ഇപ്പൊ ഒരു 2-3 ബാച്ച് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികളെ കൊടുക്കാറുണ്ടല്ലേ? ആ, നമ്മൾ കുട്ടികളെ കൊടുക്കുന്നുണ്ട്. ഈ തവണത്തെ കുട്ടികൾ മാത്രമേ നിപ്പുള്ളൂ, ബാക്കി എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിപ്പോൾ കൊടുത്തു കഴിഞ്ഞ ഒരു 10-28 കുട്ടികളെ നമ്മൾ കൊടുത്തതിന് ശേഷമുള്ള കുട്ടികളാണ്. ഇവരെല്ലാം ഇപ്പോൾ ഒരു 4.5 മാസം പ്രായമുള്ള കുട്ടികളാണ്. 4.5 മാസം. അതിനകത്തിൽ ഇപ്പോൾ സോജത്ത് വരെ ഉണ്ട്. ഇത് സോജത്തിൻ്റെ കുട്ടിയാണ്. സോജത്ത്. അതെ അതെ. ഇത് റെഡ് ബീറ്റലിൻ്റെ കുട്ടിയാണ്. പക്ഷേ അത് വന്നപ്പം വൈറ്റും ഇതുമായിട്ട് വന്നു.
റെഡ് ബീറ്റലിന്റെ കുട്ടിയാണ്. ഇതെല്ലാം ബീറ്റലിന്റെ കുട്ടികളാണ്. അത്യാവശ്യം നല്ല വളർച്ചയുള്ള അവർക്ക് നല്ല ഇടനീളമൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നീളമുള്ള കുട്ടികളാണ് ഇറങ്ങിയിരിക്കുന്നത്. സെയിലായിട്ട് ഇട്ടിരിക്കുന്ന കുട്ടികളാണ്. അതെ അതെ. ഇത് നമ്മുടെ ബാർബറിയാണ്. ഫീമെയിൽസ് ആണ്. അവരിപ്പം പ്രസവിച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു, കുട്ടികളെ കൊടുത്തു. ഇപ്പൊ ഈ ഒരാളിന്റെ മാത്രം കുട്ടികളെ ഉള്ളു. ഇപ്പൊ മൂന്ന് പേര് നമുക്ക് ഫീമെയിൽ ഉണ്ട്. അല്ല, അവള് കറന്നോണ്ടിരിക്കുകയാണ്. ഇതിപ്പോ എത്ര മാസം പ്രായം? ഇവരൊക്കെ രണ്ട് പ്രസവ രണ്ട് പേരും പ്രസവിച്ചാണ്. അത് കടിഞ്ഞൂലാണ്. അത് കടിഞ്ഞൂലാണ്. അതിനെ ക്രോസ് ചെയ്ത് നിർത്തി ഇവിടെ ഇറങ്ങിയതാ. ഇവിടെ ഇറങ്ങി അല്ല, പാല് ഇത് നന്നായിട്ട് പാല് നല്ല പാലുണ്ട്. കാരണം പൊതുവേ നമുക്ക് ഈ ആടിനെ കാണുമ്പോൾ ചെറിയതാണെന്ന് തോന്നിയാൽ പോലും എൻ്റെ അനുഭവത്തിൽ ബാർബറിക്ക് അത്യാവശ്യം ഇവിടെ പാല് നല്ലതായിട്ട് കിട്ടും. എത്ര കിട്ടുന്നുണ്ട് എനിക്ക് ഈ ഈ ഒരാടിന്? എനിക്കിവിടെ ഞാൻ 1.5 ലിറ്റർ പാലോളം കറന്നിട്ടുണ്ട്. ഫസ്റ്റ് കടിഞ്ഞു മലബാറിയെക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 1.5 ലിറ്ററോളം നമ്മളൊരു 3 മാസം കഴിഞ്ഞിടക്ക് 1.5 ലിറ്ററോളം ഈ ഒരു ബാർബറിയിൽ ഇപ്പോൾ കറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ അകട് നോക്കിയാൽ അറിയാൻ പറ്റും. ഇപ്പോഴും കറന്നാൽ ഒരു 1.5 ലിറ്റർ 3/4 ലിറ്ററോളം പാൽ ഇപ്പോഴും ഉണ്ട്. സോജത്താണ് ഇവളുടെ കുട്ടിയാണ് അവിടെ ഇപ്പം നമ്മൾ ആ കണ്ടത്. സോജത്ത് ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത് ലിനു എന്ന് പറയുന്ന ആൾ മാവേലിക്കരയിൽ നിന്ന് എനിക്ക് ഒരു ബ്രീഡിനെ തന്നതാണ്. അപ്പം അതാണ് ഇപ്പം നമുക്കുള്ളത്. ഇതിപ്പോൾ എത്ര വയസ്സുണ്ടാവും ഇവള്? വയസ്സ് എനിക്ക് അന്ന് ലിനു എന്നോട് പറയുന്നത് ഫസ്റ്റ് പ്രസവമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു 2 വയസ്സിന് മേളിൽ കാണും. ഒരു പ്രസവം കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ക്രോസ് ചെയ്തിട്ടില്ല. ഇല്ല, ആട് നമ്മൾ കൊണ്ടുവരുമ്പോൾ കുറച്ച് ക്ഷീണത്തിലായിരുന്നു. നമുക്ക് അത്യാവശ്യം പാൽ ക്ഷമതയുള്ള ഒരു പാലുണ്ട്. ഇവർക്ക് നല്ലതായിട്ട് പാലുണ്ട്. എത്ര വരെ കിട്ടുന്നുണ്ട് ഇവള്? ഇപ്പം നമ്മൾ കുട്ടി കുടിച്ചതിന് ശേഷം ഒരു 1 ലിറ്റർ പാല് കറക്കുന്നുണ്ട്. നമുക്കിത് ബ്രീഡ് ശരിക്കും ഒറിജിനൽ ബ്രീഡ് തന്നെയാണ്. പാകിസ്ഥാനി ബ്രീഡാണോ ഇത്? ശരിക്കും ആ ബോർഡർ ആണെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഇല്ല. എന്തായാലും ബോർഡർ ആണെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ കരോളിയല്ലേ? ഇത് നമ്മുടെ കരോളിയാണ്. ഇവള് ഫസ്റ്റ് ആദ്യത്തെ പ്രസവമാണ്. ഒരു കുട്ടിയായിരുന്നു. കുട്ടിയാണ് അവിടെ കിടക്കുന്നത്. നമുക്ക് ഇതിനകത്ത് നമുക്ക് ബ്ലാക്കാണ് കിട്ടിയേക്കുന്നത്. പക്ഷെ തനി ബ്ലാക്കാണ് അവൾക്ക് കിട്ടിയത്. അമ്മയുടെ കൂട്ടുള്ള ആ ഒരു കളർ കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഒരു പാറ്റേൺ കിട്ടിയിട്ടില്ല. നമുക്ക് ഈ ആടിന്റെ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഇവിടുത്തെ ഒരു തീറ്റിക്രമവും കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെയും വൈകിട്ടുമാണ് കരയാകാരം എന്നുള്ള നിലയിൽ കൊടുക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് ഒന്ന് അതിനെ തേടി ചെയ്യുന്നത് പരുത്തിപ്പിണ്ണൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പുളിയരിയും ഗോതമ്പും അരിയും കൂടെ നമ്മളിവിടെ പശു കാളയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ കുറച്ച് നമ്മൾ അത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗോതമ്പ് തവിട് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ തമിഴ്നാട്ടിൽ നമ്മൾ ചോളം മക്കാച്ചോളം കമ്പ് ഉഴുന്ന് കടലെല്ലാം നമ്മൾ പൊടിപ്പിക്കുന്നുണ്ട്. അതാണ് മെയിനായിട്ട് നമ്മളിവിടെ ആഹാരമായിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ മാവേലിക്കര സൈഡിൽ നിന്ന് സൈലേജ് വരുന്നത്. സൈലേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ നമ്മുടെ ചോളത്തിൻ്റെ തട്ട അരിഞ്ഞിട്ട് അത് ശർക്കരയ്ക്കകത്ത് പാവു കാഴ്ച ഇതുപോലെ വരുന്നുണ്ട്. അതുകൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. അത് 2 നേരം നമ്മൾ കൊടുക്കും. രാവിലെ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഒരു 9:30 ആകുമ്പോഴത്തേനും നമ്മൾ കൊടുത്തു തുടങ്ങും. ഒരു 10:30 ആകുമ്പോഴത്തേനെല്ലാം ആ തീറ്റയെല്ലാം കഴിയും. അത് കഴിഞ്ഞിട്ട് പുല്ലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ വെള്ളം നന്നായിട്ട് കൊടുക്കും. ഈ ഗോതമ്പിൻ്റെ അരിയുടെയും വെള്ളം നമ്മൾ പാന്ന് വെച്ചിട്ട് അത് കൊടുക്കുന്നുണ്ട്, കല്ലുപ്പും ചേർത്തിട്ട്. പിന്നെ വൈകിട്ട് നമ്മളൊരു 7 മണി ആകുമ്പോഴത്തേന് വീണ്ടും നമ്മൾ ഈ പറഞ്ഞ ഇത് തന്നെ വൈകിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. രാവിലെ നമ്മൾ ഫുഡ് കുറച്ചാണ് കൊടുക്കുന്നത്, വൈകിട്ടാണ് കൂടുതലായിട്ട് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മനോജറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ.